വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന പ്രഖ്യാപനവുമായി പൂഞ്ഞാർ എംഎൽഎ പിസി ജോർജ് പ്രചരണത്തിന് പോകുന്നിടത്തൊക്കെ ഇടതിന്റെ ഒത്താശയോടെ എസ്ഡിപിഐ പ്രവർത്തകർ കൂകി വിളിക്കുന്നു. എന്നാൽ തന്നെ കൂവിയൊന്നും ആരും തോൽപ്പിക്കാമെന്ന് മനക്കോട്ട കേട്ടണ്ട എന്നും പിസി തുറന്നടിക്കുന്നു. പൂഞ്ഞാറിൽ ഇടത് എസ്ഡിപിഐ ധാരണയുണ്ടെന്ന് പിസി വ്യക്തമാക്കി. എസ്ഡിപിഐ ഇടത് അടിയൊഴുക്കുകൾ നടക്കുന്നു. എസ്ഡിപിഐ ഇടതിന്റെ വോട്ട് ബാങ്ക് എന്ന് ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഈരാറ്റുപേട്ടയിൽ എസ്ഡിപിഐ ഇടത് ധാരണയെന്ന ആരോപണം പിസിയും ഉയർത്തുന്നത്. പോട അവിടുന്ന് നിന്റെ ഒന്നും വോട്ടില്ലാതെ എംഎൽഎ ആയി കാണിക്കാമെന്ന് ഈരാറ്റുപേട്ടയിൽ വെല്ലുവിളിച്ചിട്ടാണ് പിസി പോയത്. ഇപ്പോൾ വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്നും പിസി നയം വ്യക്തമാക്കി. താൻ പോകുന്ന ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇടത് സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണെന്ന് പിസി ജോർജ് ആരോപിച്ചു. ഈരാറ്റുപേട്ടയിലെ കൂവൽ വിവാദത്തിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നും പിസി ജോർജിനെതിരെ സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിച്ചു വരുന്ന എംഎൽഎയെ ജനങ്ങൾക്ക് മടുത്തതിന്റെ സൂചനയാണ് ഈരാറ്റുപേട്ടയിലെ കൂവൽ സംഭവമെന്നാണ് വിമർശനം. എന്നാൽ കൂവിയ കൂട്ടർ എസ്ഡിപിഐക്കാരാണെന്ന് പിസി ആരോപിക്കുന്നു. അടുത്തിടെയായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പിസി ജോർജ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിപിഎമ്മിന് കണ്ണിലെ കരടാണ് പിസി. പിസിയെ കൂവി തോൽപ്പിക്കാനാണ് ഇടത് നീക്കമെങ്കിൽ അവരെ നാണം കെടുകയുള്ളൂ. ഈരാറ്റുപേട്ടയിൽ പ്രചരണത്തിന് കൂവിയവരെ പച്ചത്തെറി വിളിച്ചിട്ട് മുത്താണ് പിസി സ്വത്താണ് പിസി പാരടി ഗാനമിട്ട് കേൾപ്പിച്ചിട്ട് പോയ ഐറ്റമാണ്. ആര് കൂവിയാലും പിസി കുലുങ്ങില്ല. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ പിസി ജോർജ്. രാമക്ഷേത്രത്തിന് സംഭാവന നൽകിയത് മുതൽ പിസി ജോർജിനെ പലർക്കും കണ്ടുകൂടാ. അതിനുശേഷം വർഗീയവാദിയായാണ് പിസി ജോർജിനെ പ്രചരിപ്പിക്കുന്നത്. എസ്ഡിപിഐ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കണ്ണിന് പിടിക്കുന്നില്ല പിസിയെ. അതിന്റെ കൂവരാണ് ഈരാറ്റുപേട്ടയിൽ പിസി നേരിട്ടതെന്നാണ് വിമർശനം. എന്നാൽ കൂവിയവരെ തിരികെ തെറിവിളിച്ച പിസി അവരെ ഒന്ന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇത് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും പിസി പ്രചരണത്തിന് പോയിടത്തൊക്കെ കൂവൽ പതിവായി. എന്നിട്ടും അതൊന്നും കൂസാതെ പിസി പ്രചരണം നടത്തി കൂളായി തിരികെ പോരും. തിരികെ പോരാൻ നേരം മുത്താണ് പിസി സ്വത്താണ് പിസി പാരടി ഗാനവും കേൾപ്പിക്കും. പോട അവിടുന്ന് നിന്റെ ഒന്നും വോട്ടില്ലാതെ തന്നെ ഞാൻ എംഎൽഎ ആയി വരുമെന്നാണ് ഈരാറ്റുപേട്ടയിൽ പിസി ഡയലോഗ് അടിച്ചത്. തെറിവിളി കഴിഞ്ഞ് അതേ ജനത്തോട് തന്നെ അപ്പോൾ നല്ലവരായ സന്മനസ്സുള്ള നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യണമെന്ന ഡയലോഗും കയറി അങ്ങ് ക്ലിക്കായി. സത്യത്തിൽ ഈ മനുഷ്യൻ എന്ത് ഭാവിച്ചാണ്? താനൊരു സ്ഥാനാർത്ഥിയാണ്, പ്രചരണത്തിനെത്തിയതാണെന്ന് ഒക്കെ മറന്ന് കൂകിയവരെ പരിസരം മറന്ന് തെറിവിളിക്കുകയായിരുന്നു പിസി ജോർജ്. ഇങ്ങനെയൊക്കെയാണേലും പിസി ജോർജിന് ഫാൻസും ഏറെയാണ്. പൂഞ്ഞാറിലെ സിറ്റിംഗ് എംഎൽഎ ആയ പിസി ജോർജ് എൽഡിഎഫിനും യുഡിഎഫിനും എതിരെയാണ് മത്സരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ പിസി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന ആരോപണം ഈരാറ്റുപേട്ട ഭാഗത്ത് നിലനിന്നിരുന്നു. ഒരു വിഭാഗം മുസ്ലിം പിസിയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. അതാണ് പ്രചരണത്തിനെത്തുന്നിടത്തൊക്കെ ഈ കൂവൽ. ഒരു സ്ഥാനാർത്ഥി വന്നാൽ വോട്ട് ചോദിക്കാൻ അവകാശമില്ലെന്ന് ആരാ പറഞ്ഞു? ഉടനെ കൂവും നിന്നെയൊക്കെ. നീ ഇവിടെ കൂവിക്കൊണ്ടിരിക്കും, ഞാൻ കാണിച്ചു തരാം. മെയ് 2 കഴിഞ്ഞാൽ ഞാൻ എംഎൽഎ ആണ്, നീ ഓർത്തോ. നിന്റെ വോട്ടില്ലാതെ തന്നെ ഞാൻ എംഎൽഎ ആയി ഇവിടെ വരും. അപ്പോൾ നീ കൂവണം 2, മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ പേടിപ്പിക്കരുത്. കൂവി ഓടിച്ചാൽ ഓടുന്ന ഏഭ്യൻ അല്ലടാ ഞാൻ. നീയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ, April 6 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്. സൗകര്യമുള്ളവന് തൊപ്പിയിൽ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലേലും എനിക്ക് വിരോധമില്ല. മനസ്സിലായല്ലോ എന്നായിരുന്നു പിസി തുറന്നടിച്ചത്. ഇപ്പോൾ വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നും പിസി പറഞ്ഞിരിക്കുന്നതും ചർച്ചയാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.